الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العلي العظيم أمني رايا سهودري سهودر ماري الله سبحانه وتعالى يسوشت كندم بحيان كندم അവൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച വസ്ത്രധാരണത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ച്, നടപടിക്രമങ്ങളെ സംബന്ധിച്ച്, പെരുമാറ്റ സമ്പ്രദായങ്ങളെ സംബന്ധിച്ച് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വസ്ത്രധാരണ രീതിയിൽ പോലും ഇസ്ലാമികമായ മര്യാദകളും മുറകളും നാം പാലിക്കേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ പ്രാവശ്യം വ്യക്തമാക്കിയത്. തൽസംബന്ധമായി വന്ന ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളോടും വിശ്വാസിനികളോടും പ്രത്യേകം നിർദ്ദേശിക്കുന്ന ഒരു കാര്യം അവരുടെ നോട്ടങ്ങളെ സംബന്ധിച്ചാണ്. സത്യവിശ്വാസികൾ അവർ മറ്റുള്ളവരെ നോക്കുന്നത്, പ്രത്യേകിച്ചും മറ്റു ഇനങ്ങളിൽപ്പെട്ട പുരുഷന്മാർ സ്ത്രീകളെയും സ്ത്രീകൾ പുരുഷന്മാരെയുമൊക്കെ നോക്കുന്നതിൽ, അതിൽ ചില മര്യാദകളും മുറകളും നിർബന്ധമായും പാലിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നിഷ്കർഷിക്കുന്നുണ്ട്. കുല്ലിൽ മുഅ്മിനീന യഗല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും ദാലിക അസ്കാലഹും. സൂറത്തു നൂറിൽ നമുക്ക് ഇങ്ങനെ ഒരായത്ത് തുടങ്ങുന്നത് കാണാം. സത്യവിശ്വാസികളോട് പറയണം, യഗല്ലൂ മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തണം. വയഹ്ഫളു ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ സൂക്ഷിക്കണം. ദാലിക അസ്കാലഹും, അതാണ് അവർക്ക് ഏറ്റവും ഉത്തമവും ഏറ്റവും വൃത്തിയുള്ളതും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നു. സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികളെ താഴ്ത്തണം എന്ന് പറയുന്നത് അന്യ സ്ത്രീകളെ നോക്കുമ്പോൾ അവർ സ്വീകരിക്കേണ്ട ഒരു മര്യാദയെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള പെരുമാറ്റത്തിന്, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള പെരുമാറ്റത്തിന് ഇസ്ലാമിലെ ചില കർശനമായ ഉപാധികളും നിയന്ത്രണങ്ങളുമൊക്കെ വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സർവതന്ത്ര സ്വതന്ത്രമായ രീതിയിലുള്ള ഒരു കുത്തഴിഞ്ഞ സാമൂഹിക ജീവിതം ദീനുൽ ഇസ്ലാമിൽ ഒരിക്കലും തന്നെ അംഗീകരിക്കുകയില്ല, അതിന് അനുവാദവുമില്ല. ഇന്നത്തെ നാഗരികതയും ആധുനിക സംസ്കാരവും രീതിയും ഒക്കെ ഇതിന് വിപരീതമാണ്. അത് ഒരു പഴഞ്ചൻ ആശയമായിട്ടും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള ചിന്തകൾ ആധുനിക കാലഘട്ടത്തിനും മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും
യോജിക്കുന്നതല്ല എന്ന രീതിയിലുമാണ് ഇസ്ലാമികമായ അധ്യാപനങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ആ പ്രചാരണത്തിന്റെ സ്വാധീനം മുസ്ലിം സമൂഹത്തിലും വളരെ ശക്തിയായിട്ട് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. പക്ഷെ അതിന്റെ ഭവിഷ്യത്തുകളാണ് ഇന്ന് മനുഷ്യ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് പലപ്പോഴും തന്നെ നമ്മൾ ചിന്തിക്കാറില്ല. പല സന്ദർഭങ്ങളിലും ആ രൂപത്തിലുള്ള ഒരു വിശകലനങ്ങളോ അങ്ങനെ നിലവിലുള്ള സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും ഫലമായിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിന് സംഭവിച്ച ദൂഷ്യങ്ങൾ, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ദുരിതങ്ങൾ, അതിന്റെ പ്രത്യാഘാതങ്ങൾ, ഇതിനെ സംബന്ധിച്ചൊന്നും ആരും വല്ലാതെ പറയുകയോ വിശദീകരിക്കുകയോ ചെയ്യുന്ന ഒരു നിലപാട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതേ അവസരത്തിൽ ഈ നാഗരിക രീതി, ഈ സാംസ്കാരിക രീതി, ഈ ജീവിതക്രമം, അത് ആണ് ഏറ്റവും പരിഷ്കരിച്ചത്, അതാണ് എല്ലാവരും പിന്തുടരേണ്ടത്. അത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ നേരെ നിഷേധാത്മകമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണ് എങ്കിൽ, അത് ഒരു പിറകോട്ടു പോക്കും ഏതോ തരത്തിലുള്ള ഒരു പഴയ കാലഘട്ടത്തിന്റെ സ്വാധീനമായിക്കൊണ്ട് അതിനെ വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് സാർവത്രികമായി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സമ്പ്രദായത്തിൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ, അവരുള്ള പെരുമാറ്റം, അവർ കൂടിച്ചേരുന്നത്, അവർ ഒന്നിച്ചിരിക്കുന്നത്, അവർ ഒന്നിച്ച് ജോലി ചെയ്യുന്നത്, അവർ ഒന്നിച്ച് സഞ്ചരിക്കുന്നത്, അപ്പോൾ ഈ രൂപത്തിൽ ആണും പെണ്ണും തമ്മിലുള്ള ഒരു വ്യത്യാസവും കൽപ്പിക്കാത്ത ഒരു സമീപന രീതിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകവ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക മൂല്യങ്ങളിലും ഇസ്ലാമിക മര്യാദകളിലും ഉറച്ചു നിൽക്കുന്ന നാടുകളിൽ പോലും ഈ പുതിയ സംസ്കാരത്തിന്റെ വേലിയേറ്റം, ഈ പുതിയ ജീവിത രീതിയുടെ പ്രചാരം ശക്തിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനും സാധിക്കും. അപ്പോൾ ഇവിടെയാണ് നാം അല്പസമയം ഒരു ഗൗരവത്തോടുകൂടി വിഷയത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിഷയകമായി എന്താണ് നിർദ്ദേശിക്കുന്നത്, ഒരു സത്യവിശ്വാസി എന്നുള്ള രൂപത്തിൽ, ഒരു മുസ്ലിം എന്നുള്ള രൂപത്തിൽ ഈ ദീനിന്റെ മര്യാദകളും ചിട്ടകളുമൊക്കെ പാലിക്കാൻ നാം എത്ര കണ്ട് ബാധ്യസ്ഥരാണ് എന്ന കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഒരല്പനേരം ചിന്തിക്കുന്നത് ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമായിരിക്കും, വളരെ പ്രധാനമായിരിക്കും. അപ്പൊ ഈ അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റുള്ളവരെ, അന്യ ലിംഗങ്ങളെ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പുരുഷന്മാരെയും പുരുഷന്മാർ സ്ത്രീകളെയും ഒക്കെ നോക്കുകയും കാണുകയും ചെയ്യുന്ന സമ്പ്രദായങ്ങളെയും രീതികളെയും സംബന്ധിച്ചൊക്കെ പരിശുദ്ധ ഖുർആനിൽ തന്നെ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതാണ് നേരത്തെ നമ്മൾ കേട്ട കുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം, സത്യവിശ്വാസികളോട് പറയണം അവർ അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ എന്ന് പറയണം. ഇത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് പോലെ തന്നെ വകുല്ലിൽ മുഅ്മിനാത്തി യഗുള്ളൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫുദ്ന ഫുറൂജഹുന്ന എന്ന് സ്ത്രീകളെ സംബന്ധിച്ചും പ്രത്യേകം എടുത്തു പറയുന്നത് നമുക്ക് ഇതേ അധ്യായത്തിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പൊ അതിലെല്ലാം ആവശ്യപ്പെടുന്നത് ദൃഷ്ടികൾ താഴ്ത്തണം, ദൃഷ്ടികളെ നിയന്ത്രിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവെ കൗതുകത്തോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുക, അതിന്റെ നേരെയുള്ള ആ ആകർഷണീയതയിൽ അവൻ ലയിച്ചു ചേരുക, അത് തന്നെ നിരന്തരമായി ഒരു വസ്തുവെ കണ്ടുകൊണ്ടിരിക്കുക, ഈ രൂപത്തിലുള്ള സമ്പ്രദായം സ്വീകരിക്കരുത്. അവര് അവരുടെ ദൃഷ്ടികളെ താഴ്ത്തുകയും നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കണം അവരുടെ മറ്റ് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടപഴകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ദൃഷ്ടികളെ താഴ്ത്തുന്നതിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്നല്ലറ സഹുമും മിൻ സിഹാമി ഇബ്ലീസ മസ്മൂം, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, നോട്ടം എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ വിഷം കലർന്ന അവന്റെ അമ്പുകളിൽപ്പെട്ട ഒരു അമ്പാണ്. ഇന്നല്ലറ സഹുമും മിൻ സിഹാമി ഇബ്ലീസ മസ്മൂം, ഇബ്ലീസിന്റെ, പിശാചിന്റെ വിഷം കലർന്ന അസ്ത്രങ്ങളിൽപ്പെട്ട ഒന്നാണ് നോട്ടം എന്ന് പറയുന്നത്. മൻ തറക്കഹ മഖാഫത്തി അബ്ദൽതുഹു ഈമാന യജിദ് ഹലാവത്തുഹു ഫി ഖൽബിഹി, അത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവന്റെ നോട്ടത്തെ അവൻ പിൻവലിക്കുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്താൽ അവന്റെ ആ ഈമാനിന്റെ മാധുര്യം
അവന്റെ ഹൃദയത്തിൽ അനുഭവപ്പെടും എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, മാമിൻ മുസ്ലിമിൻ യന്ദുറു ഇലാ മഹാസിൻ ഇംറാത്തിൻ, ഒരു സ്ത്രീയുടെ സൗന്ദര്യം ദൃഷ്ടിയിൽപ്പെടുന്ന ഒരു സത്യവിശ്വാസി, സുമ്മ യഗുള്ളു ബസറഹു, പിന്നെ അവന്റെ ദൃഷ്ടി അവൻ താഴ്ത്തിക്കൊണ്ട് അത് നോക്കിക്കൊണ്ടേ ഇരിക്കാത്ത ഒരു നിലപാട് അവൻ സ്വീകരിക്കുകയാണെങ്കിൽ അതൊരു ഇബാദത്തായി അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റിയെടുക്കുകയും അതിന്റെ മാധുര്യം അവന് അനുഭവപ്പെടുകയും ചെയ്യും എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അന്യ സ്ത്രീകളെ നോക്കുക, നോക്കിക്കൊണ്ടേയിരിക്കുക, അവരുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അനുയോജ്യമായ ഒരു കാര്യം ആണ് അല്ല എന്ന് മാത്രമല്ല, അതേ അവസരത്തിൽ അവന്റെ മാന്യതയ്ക്ക് പോലും നിരക്കാത്ത ഒരു നിലപാടാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പൂർവികരായ നമ്മുടെ മഹാന്മാരായ ആളുകൾ അവരുടെ സംസ്കാരത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അത് വിശദീകരിച്ചുകൊണ്ട് ചില പാട്ടുകളൊക്കെ പാടുന്നത് നമുക്ക് പഴയ സാഹിത്യ കൃതികളിൽ കാണാൻ സാധിക്കും. ഞാൻ എന്റെ കണ്ണ് അത് താഴ്ത്തും, ഞാൻ എന്റെ കണ്ണിനെ നിയന്ത്രിക്കുകയും അത് താഴ്ത്തുകയും ചെയ്യും. ഇൻ ബദത്തിലി ജാറത്തി, എന്റെ അയൽവാസത്ത് താമസിക്കുന്ന അയൽവാസിയുടെ കുടുംബിനെ പുറത്തേക്ക് വന്നാൽ, ഹത്ത യുവാറ ജാറത്തി മഹുവാഹ, അങ്ങനെ അവളുടെ വീട്ടിലേക്ക് അവൾ തിരിച്ചു പോകുന്നത് വരെ ഞാൻ എന്റെ ദൃഷ്ടിയെ താഴ്ത്തിക്കൊണ്ടിരിക്കും എന്ന് അവരുടെ ഒരു സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നിലപാട് നമുക്ക് അവരുടെ കവിതകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് മാന്യതയുടെയും ഒരു കുലീനതയുടെയും ഒക്കെ ഇസ്ലാമികമായ ഒരു മുറയുടെയും ഒക്കെ ഒരു അടയാളമായിക്കൊണ്ടാണ് ഇസ്ലാമിക സമൂഹങ്ങൾ കാണുകയും കരുതുകയും ചെയ്തിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അന്യ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇങ്ങനെ കൗതുകത്തോടുകൂടി നോക്കുക, അവരെ നിർബാധം നോക്കിക്കൊണ്ടിരിക്കുക, കണ്ണു തുറന്നുകൊണ്ട് കൺമിഴിക്കെ അവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സംസ്കാരത്തിന് ഒരിക്കലും യോജിക്കുന്നതല്ല. അവൻ ഉടനെ തന്നെ ദൃഷ്ടി താഴ്ത്തണം എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ചില സഹാബിമാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറയുകയുണ്ടായി, നബിയെ, ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചില പെണ്ണുങ്ങൾ ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടും, അങ്ങനെ അഥവാ കണ്ടുപോയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ചിടത്തോളം അവരോട് പറഞ്ഞത്, ലാ തുത്ബിഇൻ നളറത്തൻ നളറ ഫഇന്നലക്കൽ ഉല ഫലൈസലക്കൽ ആഖിറ, നീ ഇങ്ങനെ തുടർച്ചയായി ഒരിക്കലും നോക്കരുത്, ഇങ്ങനെ പെട്ടെന്ന് ഒരു സ്ത്രീ മുന്നിൽ പെട്ടുകൊണ്ട് അവളെ കണ്ടുപോയി എങ്കിൽ നീ മനസ്സിലാക്കണം ആ ആദ്യത്തെ കാഴ്ച നിന്നെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമായ രീതിയിൽ സംഭവിച്ച ഒന്നാണ്, പക്ഷേ അത് രണ്ടാമതും നോക്കിക്കൊണ്ട് അതിനെ തുടർന്നുകൊണ്ടും അത് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നിനക്ക് ഭൂഷണമല്ല, യോജിച്ചതല്ല, പാടുള്ളതല്ല. ഒന്നാമത്തേത് നിന്നെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണ് എങ്കിൽ വീണ്ടും നോക്കുക എന്നുള്ളത് നിന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ശരിയല്ല. അപ്പോൾ ഒരു ഇസ്ലാമിക മര്യാദ അനുസരിച്ചുകൊണ്ട് ഒരു വ്യക്തി അയാൾ നിർബാധം സുഗമമായ രീതിയിൽ ഇടപഴകുകയും അതുപോലെ തന്നെ നോക്കി നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒന്നുകിൽ അവന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ മഹറമായ അടുത്ത ബന്ധുക്കൾ, വിവാഹബന്ധം നിഷിദ്ധമായ രീതിയിലുള്ള അവന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അവരുമായി നിർബാധമായി കൊണ്ടുള്ള രീതിയിൽ ഇടപഴകുവാനും അതുപോലെ തന്നെ അവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുവാനും അങ്ങനെ അവരുമായി കൊണ്ട് മിംഗിൾ ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളത് ഇസ്ലാമിൽ അനുവദനീയമായിട്ടുള്ളൂ. അതല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് ഒരു നിയന്ത്രണങ്ങൾ പാലിക്കുകയും അവരുമായി ഇടപഴകാനും ബന്ധപ്പെടാനും ഒക്കെ ഈ ഇസ്ലാമികമായ മര്യാദകൾ തീർച്ചയായും തന്നെ സൂക്ഷിക്കുകയും വേണം എന്നാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ പറയുന്നതും അത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഓരോ മനുഷ്യന്റെ ഓരോ അവയവങ്ങൾക്കും അതിന്റേതായ വ്യഭിചാരമുണ്ട്. ഓരോ വ്യഭിചാരം എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ കനത്ത അതുപോലെ തന്നെ വളരെ ഗുരുതരമായ വലിയ പാതകങ്ങളിൽ പെട്ടതാണ്. പക്ഷേ ഈ കുറ്റകൃത്യം ഓരോ അവയവവും ചെയ്തുകൊണ്ടിരിക്കും. കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ചെവിയുടെ വ്യഭിചാരമാണ് പാടില്ലാത്ത രീതിയിൽ സംസാരിക്കുകയും ആ സംസാരം കേൾക്കുകയും ചെയ്യുക എന്നുള്ളത്, അതുപോലെ തന്നെ നാവിന്റെ വ്യഭിചാരമാണ് അനഭിലഷണീയമായ രീതിയിൽ അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത രീതിയിൽ ചില സംസാരങ്ങൾ സംസാരിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ ഓരോ അവയവവും
ഏറ്റവും അത് ചെയ്യുന്ന ഗുരുതരമായ തെറ്റുകൾ എന്നുള്ള രൂപത്തിലാണ് ഈ വിഷയങ്ങളെയെല്ലാം തന്നെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് കലയുടെയും സംസ്കാരത്തിന്റെയും അതുപോലെ തന്നെ മനുഷ്യ നാഗരികതയുടെയും ഒക്കെ വളർച്ചയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എവിടെ ചെന്നുപോയാലും നഗ്നതാ പ്രദർശനങ്ങളും ആ രൂപത്തിലുള്ള കലയും ആ രൂപത്തിലുള്ള സാഹിത്യവും ആ രൂപത്തിലുള്ള ഒരു ജീവിത നിലപാടുകളുമാണ് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് കലയോ സംസ്കാരമോ അങ്ങനെയുള്ള ഒരു ഇടപാടുകളോ ഇന്നില്ല, അതിന് മാർക്കറ്റും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സിനിമാ രംഗത്തായിരുന്നാലും ശരി, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാംസ്കാരികമായ രംഗങ്ങളിലോ ആയിരുന്നാലും ശരി, അല്ലെങ്കിൽ പത്രമാസികകളുടെയും മറ്റുമൊക്കെ ആ രൂപത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാലും മതി, അതിലെല്ലാം തന്നെ ഈ സ്ത്രീകളുടെ നഗ്നതയും അവരുടെ സൗന്ദര്യവും വിറ്റ് ചരക്കാക്കുന്ന, ആ ചരക്കുകൾ വിറ്റ് കാശാക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് ഈ നഗ്നമായ ചിത്രങ്ങൾ എല്ലായിടത്തും ഒട്ടിച്ചുകൊണ്ട് ആ രൂപത്തിൽ മനുഷ്യന് വഴി നടക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ നമ്മുടെ മാർക്കറ്റുകളെയും അതുപോലെ തന്നെ നമ്മുടെ റോഡുകളെയും അതുപോലെ നമ്മുടെ മറ്റെല്ലാ പരസ്യ സ്ഥലങ്ങളെയും ഒക്കെ മലീമസമാക്കി തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാം വല്ല ടി വി തുറക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ രൂപത്തിൽ ദൃശ്യ മാധ്യമങ്ങൾ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അവിടങ്ങളിലെല്ലാം തന്നെ ഈ നഗ്നതയുടെ അതിപ്രസരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ മുതൽ ആമൂലാഗ്രം ആബാലവൃദ്ധം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വൃത്തികെട്ട സംസ്കാരവും ഈ വൃത്തികെട്ട ജീവിത രീതിയും ഇന്ന് പരസ്കെ അത് സർവ്വസാധാരണമായി തീർന്നത് കൊണ്ട് ഇതിനോടൊക്കെയുള്ള അലർജി യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് എടുത്തുപോവുകയും അതിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള അസാധാരണത്വവും കാണാത്ത ഒരു നിലപാട് ഉണ്ടായി തോന്നിയിരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് അന്യ സ്ത്രീകളെ നോക്കുന്നതും അതുപോലെ തന്നെ അവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും അവരുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതും ഒക്കെ ഒരു തെറ്റായ കാര്യമാണ്, ദീനീ വിരുദ്ധമായ ഒരു കാര്യമാണ്. ഇസ്ലാമികമായ സംസ്കാരവും ജീവിത രീതിയും മുറുകെ പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്നെ പോലെയുള്ളവർക്ക് അത് ശരിയല്ല എന്ന തോന്നൽ സാധാരണക്കാരായ ആളുകളിൽ നിന്നും ഇല്ലാതെയായി പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇസ്ലാമിന്റെ ഈ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും നമ്മൾ പാലിച്ചിട്ടില്ല എങ്കിൽ ഒരു കെട്ട സംസ്കാരത്തിലേക്കും ആ സംസ്കാരത്തിന്റെ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകളിലേക്കും നമ്മൾ എടുത്തെറിയപ്പെടും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിൽ ചില അനിവാര്യമായ ചില സന്ദർഭങ്ങളുണ്ട്. ആ അനിവാര്യമായ സന്ദർഭങ്ങളിൽ മാത്രമാണ് അന്യ സ്ത്രീകളെ കാണുവാനും അതുപോലെ തന്നെ അവരെ നോക്കുവാനും ഒക്കെയുള്ള അനുവാദമുള്ളത്. അത് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് സന്ദർഭങ്ങളിലാണ് അന്യ സ്ത്രീകളെ കാണാൻ പാടുള്ളത്, ഏത് സന്ദർഭങ്ങളിൽ കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല എന്നീ കാര്യങ്ങളൊക്കെ പൂർവികരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സ്ത്രീയെ നമ്മളൊരു വിവാഹാലോചന നടത്തുകയാണ് എങ്കിൽ ആ വിവാഹാലോചന നടത്തുന്ന സ്ത്രീയെ പോയി കാണണം എന്നുള്ളത് അത് ആവശ്യമാണ്, അത് ഇസ്ലാം നിർദ്ദേശിച്ചതുമാണ്. അപ്പൊ ഇസ്ലാം ഏതെല്ലാം കാര്യങ്ങൾക്ക് അനിവാര്യമായിട്ട് ചില സംഗതികൾ വേണമോ അത് വേണ്ട എന്ന് വെക്കുകയോ അല്ലെങ്കിൽ അത് നിരോധിക്കുകയോ ചെയ്യുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയുണ്ടായി, ഇദാ ഖതബ അഹദുക്കുമുൽ മർആ, നിങ്ങളിൽ ആരെങ്കിലും ഒരു സ്ത്രീയെ വിവാഹ അന്വേഷണം നടത്തിയാൽ, ഫഖദ് റാ ഫഖദ റാ യറാ മിൻഹാ ബാലമാ യദുഉഹു ഇലാ നികാഹിഹാ ഫല്യഫാൽ, ആ സ്ത്രീയെ അവൻ വിവാഹം കഴിക്കാൻ അവന് പ്രേരിപ്പിക്കുന്ന ഗുണങ്ങളും അതുപോലെ തന്നെ അവളുടെ സവിശേഷതകളും എന്താണ് എന്ന് കാണാനും മനസ്സിലാക്കാനും ഒക്കെ അവന് സൗകര്യം ലഭിച്ചാൽ അവൻ അത് ചെയ്തുകൊള്ളട്ടെ എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മുഗീറത്ത് ബിൻ ശുഅബ എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം വിവാഹിതനാകാൻ തീരുമാനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നീ ആ പെണ്ണിനെ ആദ്യം പോയി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, നീ പോയി കാണ്, ആ കാണുക എന്നുള്ളതാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തുടർന്നും നിലനിൽക്കുവാനും അത് സുഗമമായിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും ഏറ്റവും സഹായകമായത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ രീതിയിലുള്ള അത്യാവശ്യ സന്ദർഭങ്ങളിൽ സ്ത്രീകളെ കാണുകയും നോക്കുകയും അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഇസ്ലാം വിരോധം കാണുന്നില്ല, മാത്രമല്ല അത് വേണമെന്ന് നിർദ്ദേശിക്കുക കൂടി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു കോടതിയിൽ ഒരു സാക്ഷിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കണമെന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു കോടതിയിൽ ഒരു പെണ്ണ് കേസുമായി വന്നിരിക്കുകയാണ്, അവളുടെ ഐഡന്റിറ്റി, ആ ഐഡന്റിറ്റി തിരിച്ചറിയുക എന്നുള്ളത് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ, അതുപോലെ പാസ്പോർട്ടുകൾ എടുക്കുക പോലെയുള്ള
ആവശ്യങ്ങൾ. അത്തരം സന്ദർഭങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് അവരുടെ മുഖവും മറ്റുമൊക്കെ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടമാവേണ്ടി വരും. അപ്പോൾ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അത് പരിശോധിക്കുന്ന ആളുകളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സ്ത്രീകളെ പരിചയപ്പെടുകയും അറിയുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. അതുപോലെ ഒരു ഡോക്ടറാണ്, ആ ഡോക്ടർക്ക് ഒരു സ്ത്രീയെ ചികിത്സിക്കുന്നതിന് വേണ്ടി ആ സ്ത്രീയെ കാണുകയും അതുപോലെ അവരെ പരിശോധിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ അത് അനിവാര്യമായും നിർബന്ധമായും ചെയ്യേണ്ടതായ ചില ആവശ്യങ്ങൾ ആയതിനാൽ അത്തരം ആവശ്യങ്ങൾക്ക് ദീനുൽ ഇസ്ലാമിൽ അനുവാദം നൽകുന്നു. ഇതൊക്കെ ഓരോന്നിന്റെയും ആവശ്യം എത്ര കണ്ട് ഗുരുതരമാണ് എന്നതിനെ ആസ്പദിച്ചാണ് അവിടുത്തെ അനുവാദവും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതും തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അതായത് സ്ത്രീകളെ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ത്രീകളെ പരിശോധിക്കുവാനും അവരെ ചികിത്സിക്കുവാനും ഒക്കെ ഏറ്റവും നന്നായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിന് പറ്റുന്ന രീതിയിലുള്ള സ്ത്രീകളായ ഡോക്ടർമാർ തന്നെയാണ്. ഉദാഹരണം ഇപ്പോൾ പ്രസവം പോലെയുള്ള കാര്യങ്ങളാണ് എങ്കിൽ ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റുകളായ ഡോക്ടർമാരെയാണ് നമ്മൾ സമീപിക്കുന്നത് എങ്കിൽ ഇസ്ലാമികമായ മര്യാദകളും മുറകളും അനുസരിച്ചുകൊണ്ട് ഒരു പുരുഷനായ ഒരു ഡോക്ടർ പ്രസവം എടുക്കുന്നതിനേക്കാൾ ഏറ്റവും നിർബന്ധമായും ആവശ്യമായിട്ടുള്ളത് ഒരു സ്ത്രീ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതാണ്. സ്ത്രീകളുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഇസ്ലാമികമായ സംസ്കാരവും രീതിയും ഒക്കെ ഉള്ള സ്ത്രീകൾ ആയിരിക്കുക എന്നുള്ളതും കൂടി പ്രത്യേകം പരിഗണിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും ഇല്ലാത്ത സന്ദർഭങ്ങളിൽ, ലഭ്യമാവാത്ത സന്ദർഭങ്ങളിലാണ് പുരുഷന്മാരായ ഡോക്ടർമാരെ സമീപിക്കുകയും അവരുടെ ചികിത്സകൾ സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവരുടെ പ്രസവമെടുക്കൽ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുവാദം നൽകുകയും ചെയ്യുക എന്നുള്ള ഘട്ടം വരുന്നത്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം തന്നെ ഒരു സൂക്ഷ്മതയുടെ വശം നമ്മുടെ സമൂഹം ഇനിയും തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ദീനുൽ ഇസ്ലാമിൽ ഇതിനൊക്കെ തന്നെ പ്രത്യേകമായ ചില ചിട്ടകളും വ്യവസ്ഥകളും വെച്ചിട്ടുണ്ട്. ആ ചിട്ടകളും വ്യവസ്ഥകളും വെച്ചത് ഈ മനുഷ്യജീവിതം സുന്ദരമായ രീതിയിൽ, ഭംഗിയായ രീതിയിൽ, ആരോഗ്യകരമായ രീതിയിൽ ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടങ്ങളിൽ എവിടെയെല്ലാം തന്നെ പോറലുകൾ ഏൽപ്പിക്കപ്പെടുന്നുവോ, എവിടങ്ങളിലെല്ലാം ഈ അധ്യാപനങ്ങളിൽ നിന്ന് മാറി മനുഷ്യൻ വ്യതിചലിച്ചു പോകുന്നുവോ അതിന്റെ ദൂഷ്യങ്ങൾ അനുഭവിക്കാതിരിക്കുകയില്ല, അത് പ്രകടമാവാതിരിക്കുകയും ചെയ്യുകയില്ല. അതാണ് ഇന്ന് സാർവത്രികമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സുഗമമായ രീതിയിൽ അവർ സ്വന്തമായും സ്വതന്ത്രമായും ഒക്കെ ഇടപെടലുകൾ തുടങ്ങുമ്പോൾ അത് കുടുംബ ബന്ധങ്ങളെ പോലും തകർത്തു പോകും. സാധാരണഗതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒന്നിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും അവരെ തമ്മിൽ ഒറ്റപ്പെട്ടുകൊണ്ട് ജീവിക്കുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടുകൊണ്ട് ഇടപഴകുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുകയും അത് നിർബാധമായിക്കൊണ്ട് ഒരു സമൂഹത്തിൽ നടക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് പലപ്പോഴും കുടുംബ കലഹങ്ങൾ ഉണ്ടാവുകയും വിവാഹമോചനങ്ങളിലേക്ക് നയിക്കുകയും അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ബന്ധപ്പെടുവാനും അതുപോലെ തന്നെ അരാജകത്വം ഉണ്ടായിത്തീരുവാനും ഒക്കെ ഇടയാക്കുകയും ഒക്കെ ചെയ്യും. നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ വിശദീകരിക്കേണ്ടതില്ല. ഇന്നത്തെ ജീവിതത്തിന്റെ തന്നെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാംസ്കാരികമായ അധപ്പതനമായിട്ട് അത് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ വേരിന് കത്തിവെക്കുക, അതിന്റെ തുടക്കത്തിൽ തന്നെ അത് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിലൂടെ ദീനുൽ ഇസ്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അന്യ സ്ത്രീകളെ കാണുകയും നോക്കുകയും അതുപോലെ അവരോട് സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുന്നിടത്ത് ചില നിയന്ത്രണങ്ങളും ചിട്ടകളും ദീനീയായ ചില മുറകളും ഒക്കെ പാലിക്കാൻ പുരുഷന്മാർ ഒരും സ്ത്രീകളും ഒക്കെ ഒരുപോലെ ഇസ്ലാമിൽ മാധ്യസ്ഥരാണ് എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ബാധകം. സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരെ നോക്കുകയും അവരുമായി ഇടപഴകുകയും ഒക്കെ ചെയ്യുന്നതിലും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ അതേ അവസരത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ നോട്ടത്തിന്റെയും കാഴ്ചയുടെയും ഒക്കെ കാര്യത്തിൽ ഈ കർശനം എന്നുള്ള രീതിയിലുള്ള പുരുഷന്മാരുടെ അത്ര കർശനം അതിന് നൽകിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചില സംഭവങ്ങൾ നമ്മൾ ആ വിഷയത്തെ വിലയിരുത്തിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹായും അതുപോലെ തന്നെ മൈമൂന റളിയല്ലാഹു അൻഹായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികത്തിൽ ഇരിക്കുകയായിരുന്നു. തിരുമേനിയുടെ ഭാര്യമാരായ ഉമ്മു സലമയും മൈമൂനയും റളിയല്ലാഹു അൻഹുമ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികത്തിരിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന കണ്ണു കാണാത്ത അന്ധനായ ഒരു സഹാബി ആ തിരുമേനിയുടെ വീട്ടിലേക്ക് കടന്നു വരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിങ്ങൾ മറയിലിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ ആ സഹാബി ആ ഉമ്മു സലമയും അതുപോലെ മൈമൂന റളിയല്ലാഹു അൻഹായും ചോദിക്കുകയാണ്, തിരുമേനി ആ വരുന്നത് ഒരു അന്ധനായ
ദുർബലനായ മനുഷ്യനാണല്ലോ, കണ്ണ് കാണാത്തൊരു മനുഷ്യനാണല്ലോ, അയാൾ ഒരിക്കലും തന്നെ ഞങ്ങളെ കാണുകയില്ല, പിന്നെ എന്തിനാണ് ഞങ്ങൾ മറയിലിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപറഞ്ഞ മറുപടി, അഫ അമ്യാവാനി അന്തുമ, നിങ്ങൾ രണ്ടുപേരും അന്ധകളാണോ എന്നാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അന്ധകളല്ലല്ലോ, നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനും അതുപോലെ തന്നെ അദ്ദേഹത്തെ പൂർണ്ണമായി തന്നെ അറിയാനും ഒക്കെ സാധിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ അന്യപുരുഷന്മാരുള്ള ഒരു സദസ്സിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്ത് ഭാര്യമാർ ഇരിക്കുന്നത് അവർ ഇങ്ങോട്ട് കാണുന്നില്ല എങ്കിൽ പോലും അത് ശരിയല്ല എന്ന ഒരു അധ്യാപനമാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാക്കും ഇതുപോലെയുള്ള ഒരു അനുഭവം ഉണ്ടാവുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഒരാള് അന്യനായ ഒരു പുരുഷൻ അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ, കണ്ണു കാണാത്ത ഒരു അന്ധനായ ഒരു മനുഷ്യനായിരുന്നു അവരുടെ അടുത്തേക്ക് വന്നപ്പോൾ, അവർ അദ്ദേഹത്തിൽ നിന്ന് മറ സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോടും ചോദിച്ചു, അയാൾ കണ്ണു കാണാത്ത ഒരാളല്ലേ, പിന്നീട് എന്താണ്, എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മറ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ലാക്കിന്നി അന്തുറു ഇലേഹി, എന്നാൽ എനിക്ക് അയാളെ കാണാൻ സാധിക്കുമല്ലോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിന് മറുപടി പറഞ്ഞതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളെയും വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, സ്ത്രീകളാണ് എങ്കിൽ പോലും അന്യപുരുഷന്മാരെ നോക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നതിൽ അവർ അതിലും തന്നെ ചില നിബന്ധനകളും അതുപോലെ ചില ഉപാധികളും ഒക്കെ അവരും പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പറഞ്ഞത്, കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജുഹുന്ന, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയണം അവരുടെ ദൃഷ്ടികളെ അവരും തന്നെ താഴ്ത്തട്ടെ. അപ്പോൾ പുരുഷന്മാർ ദൃഷ്ടികളെ താഴ്ത്തുന്നത് പോലെ തന്നെ സ്ത്രീകളും അവരുടെ ദൃഷ്ടികളെ താഴ്ത്തി അന്യപുരുഷന്മാരായ ആളുകളെ ആ രൂപത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ മുഴുവനായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള നിലപാട് ശരിയല്ല എന്ന് നമുക്ക് ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലും മനസ്സിലാക്കാം. അതേ അവസരത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ അവരെന്തെങ്കിലും പൊതുവായ പരിപാടികൾ നടക്കുകയാണ്, ആ പരിപാടികളൊക്കെ നടക്കുമ്പോൾ പുരുഷന്മാർ അത് അവതരിപ്പിക്കുമ്പോൾ സ്ത്രീകൾ ഒരു ഭാഗത്തിരുന്നു കൊണ്ട് അവരെ കാണുക, അതുപോലെയുള്ള ചില കാര്യങ്ങൾക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവുകൾ നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ മദീനയിലെ പള്ളിയിൽ അബിസീനിയക്കാരായ ആളുകൾ വന്നുകൊണ്ട് ചില കലാപ്രകടനങ്ങൾ നടത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ കലാപരിപാടികൾ ദൂരെ നിന്ന് വീക്ഷിക്കുവാനും കാണുവാനുമുള്ള ഒരു സൗകര്യം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കൊടുത്തതായിട്ട് നമുക്ക് ഹദീസുകളിലും ചരിത്ര സംഭവങ്ങളിലും കാണാം. അതുപോലെ തന്നെ ഫാത്തിമ ബിന്ത് കൈസി എന്ന് പറയുന്ന സഹാബി വനിത, അവരുടെ ഭർത്താവ് അവരെ വിവാഹമോചനം ചെയ്തപ്പോൾ അവർ എവിടെയാണ് എത്തിയിരിക്കുക, മൂന്നാമത്തെ തവണയും വിവാഹമോചനം നടത്തിയതിന് ശേഷം അവരെവിടെ വിദ്യയിരിക്കണം എന്നുള്ള പ്രശ്നം വന്നപ്പോൾ പലരും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഉമ്മു ഷരീഖ് എന്ന് പറയുന്ന അൻസാരി വനിതയുടെ വീട്ടിൽ അവർ എഴുതിയിരുന്നു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെ സംബന്ധിച്ച് അഭിപ്രായം പറയുകയുണ്ടായി. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറഞ്ഞ മറുപടി, ഉമ്മു ഷരീഖ് എന്ന് പറയുന്ന വനിത അവര് അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ധനാഢ്യയായ കുലീനയായ ഒരു സ്ത്രീയാണ്. അവർ സാധാരണ പാവപ്പെട്ടവരായ ആളുകൾക്കും മറ്റുമൊക്കെ പല സഹായങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് പല സഹാബിമാരും നിരന്തരം അവരുടെ വീട്ടിൽ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ വീട്ടിൽ ഈ ഫാത്തിമ ബിന്ത് കൈസ് എഡ്ഡയിരിക്കുന്ന അവർക്കൊരു ശല്യമായിട്ട് അനുഭവപ്പെടും. അപ്പൊ അതുകൊണ്ട് ഫാത്തിമയെ സംബന്ധിച്ചിടത്തോളം അവരെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന അന്ധനായ സഹാബിയുടെ വീട്ടിൽ എഡ്ഡയിരുന്നു കൊള്ളട്ടെ, അങ്ങനെയാകുമ്പോൾ വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട് അവർക്ക് യുദ്ധ ആചരിക്കാൻ സൗകര്യം ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതായിട്ട് ചരിത്ര സംഭവങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ ചില സാഹചര്യങ്ങളിൽ പുരുഷന്മാരെ സംബന്ധിച്ച് അവരെ കാണുക അല്ലെങ്കിൽ അവരുടെ കൂടെ താമസിക്കുക എന്നീ വിഷയങ്ങളിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അന്യ സ്ത്രീകളോടൊത്ത് പുരുഷന്മാർ താമസിക്കുന്ന അതേ ഒരു അവരെ കാണുന്നതിലും അവരുമായി ബന്ധപ്പെടുന്നതിലും അത്രത്തോളമുള്ള ഒരു കർശനമായ രീതി അന്യ പുരുഷന്മാരെ കാണുക എന്നുള്ള വിഷയത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏർപ്പെടുത്തിയിട്ടില്ല എന്നും അവർക്ക് ഒരു പരിധികൾ പാലിച്ചുകൊണ്ടും സൂക്ഷ്മതകൾ പാലിച്ചുകൊണ്ടുമുള്ള രീതിയിൽ മറ്റുള്ളവരെ കാണുകയോ അവരുടെ പ്രകടനങ്ങളോ അല്ലെങ്കിൽ പരിപാടികളോ
സംഭവമൊക്കെ വീക്ഷിക്കുകയോ ചെയ്യുന്നതിന് അനുവാദമുണ്ട് എന്നുമുള്ള ഒരു നിലപാടിൽ ആ സംഭവങ്ങളെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നോട്ടം എന്ന് പറയുന്നതും കാഴ്ച എന്ന് പറയുന്നതും അന്യ പുരുഷന്മാർ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുമ്പോൾ പ്രത്യേകമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്നും ഇസ്ലാമിൽ അതിന് വ്യക്തമായ ചില നിർദ്ദേശങ്ങളും ചില നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇന്ന് പൊതുവെ സമൂഹത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചിന്ത തന്നെ എടുത്തുപോവുകയും അവരെ സർവതന്ത്ര സ്വതന്ത്രമായിക്കൊണ്ട് അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ബന്ധപ്പെടുകയും കാണുകയും സംസാരിക്കുകയും ഒന്നിച്ചിരിക്കുകയും ഒന്നിച്ച് സഹവസിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലപാടുകൾ ഉണ്ടായിത്തീരുന്നു. ഇത് ഇസ്ലാമികമായ സംസ്കാരത്തിനും ഇസ്ലാം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾക്കും എതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാംസ്കാരികമായ ഒരു ഔന്നത്യം, ഇതാണ് ഏറ്റവും വൃത്തിയുള്ളതും ശുദ്ധവുമായ ഒരു സംസ്കാരം എന്ന ഒരു നിലപാടും ആ രൂപത്തിലുള്ള ഒരു അഭിമാന ബോധവും മുസ്ലിം യുവാക്കളും യുവതികളും കൊണ്ടു നടക്കണം എന്നുമാണ് ഈ സംസാരത്തിൽ നാം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിന്റെ മര്യാദകളും മുറകളും ജീവിതത്തിൽ പാലിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.